ഉരുളിക്കിഴങ്ങ് പൊട്ടറ്റോ വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളരെ തിന്നാവാനും അതുപോലെ തന്നെ നല്ല തിക്കാവാനും പാടില്ല. ഒരു മീഡിയം ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ മുളക് പൊടി ആഡ് ചെയ്യാം. അതെല്ലാവരും ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ 1 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊട്ടറ്റോ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് വറക്കാം. ഇനി പാനിലേക്ക് നമുക്ക് ഓയിൽ ഒഴിക്കാം. ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് വറക്കാം. ഓരോന്നോരോന്നായിട്ട് വേർതിരിച്ചിട്ടിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട്, അല്ലാതെ എല്ലാം കൂടി ഒന്നിച്ചിട്ട് വറുത്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഫ്ലെയിം എപ്പോഴും വളരെയധികം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഓയിൽ ചൂടാക്കാനായിട്ട് നമുക്ക് ഹൈ ഫ്ലെയിം യൂസ് ചെയ്ത് ഓരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് വേവിക്കാം. ഇത് മറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പൊട്ടാറ്റോസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ തീരുന്നതിനനുസരിച്ച് 1-2 ടീസ്പൂണോളം ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.